السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد അഞ്ചാം ക്ലാസ് ദുറൂസുലിസ്ലാം പതിനാലാമത്തെ പാഠം കാന അൻഹു മസ്ഊല അതിലെ തദ്രി ഭാഗത്ത് നോക്കാം ഒന്ന് നഖ്റഉ വനഫഹം വായിക്കുക മനസ്സിലാക്കുക ഫറാഷ പൂമ്പാറ്റ ഷംസ് സൂര്യൻ നസീഹത്ത് ഉപദേശം ബാക്കിയുള്ള അറബി വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക രണ്ട് നുതർജിമ ഇലൽ അറബിയത്തി അറബി ഭാഷയിലേക്ക് എഴുതണം അറബി ഭാഷ എഴുതണം അവിടെ മലയാളത്തിലുള്ള അറബി മലയാളം വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറബി എഴുതുക അപ്പോൾ ഒന്ന് പൂവിൻ്റെ അറബി സഹ്റ അടുത്തത് ചന്ദ്രൻ അപ്പോൾ ഖമറുൻ പുഴ നെഹ്റുൻ അടുത്തത് മരം മരത്തിന് അറബി ഷജറുൻ ഗാനം അറബി നഷീദ അടുത്തത് നുതർജിമു ഇലാ ലുഗത്തിന നമ്മുടെ ഭാഷയിലേക്ക് എന്ത് ചെയ്യണം മാറ്റണം എന്ന് പറഞ്ഞാൽ അറബി മലയാളത്തിൽ എഴുതി കൊടുക്കാനുള്ളതാണ് ഫറാഷ എന്താ ഫറാഷ പറഞ്ഞാൽ പൂമ്പാറ്റ നസീഹത്ത് ഉപദേശം ഉസ്ഫൂർ കിളി ജദുവൽ തോട് ഫാക്കിഹത്ത് പഴം ഇൻഷാല്ലാ അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക മൂന്നാമത്തത് നുജീബ് ഉത്തരം എഴുതാനാണ് ഖൈർ എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക ഖൈർ എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക അപ്പോൾ അവിടെ എഴുതുന്നത് ഷെറ് എന്ന് എഴുതി കൊടുക്കുക അടുത്തത് രണ്ടാമത്തത് കേൾവി ശക്തി കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് അപ്പോൾ അവിടെ എഴുതി കൊടുക്കാം കിളികളുടെ നാദം കാറ്റിൻ്റെ മർമ്മരം മഴയുടെ ഇരമ്പൽ ഖുർആൻ പാരായണം വാങ്കുലി മധുഹ് ഗാനങ്ങൾ എന്നിവ കേൾക്കാം മൂന്നാമത്തത് കാഴ്ചശക്തി കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം അപ്പോൾ ഖുർആൻ നോക്കുക മാതാപിതാക്കളെ നോക്കുക അള്ളാഹു താലയുടെ സൃഷ്ടി മാത്മ്യം നിരീക്ഷിക്കുക ബാക്കി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ചിന്താശേഷി നാലാമത്തെ ചിന്താശേഷി നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അപ്പോൾ അവിടെ എഴുതുക ബുദ്ധിശക്തിയും ചിന്താശേഷിയുമാണ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യന് വിജ്ഞാനം അന്വേഷിക്കാനും വിവേചിച്ച് കാര്യങ്ങൾ തീർപ്പിലെത്താനും ചിന്താശേഷി കൊണ്ട് സാധിക്കുന്നു സൃഷ്ടാവിൻ്റെ കഴിവിൻ്റെ അപാരത അംഗീകരിക്കാൻ ദുർബലനായ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ബുദ്ധിശേഷി ഉപയോഗപ്പെടുത്തിയുള്ള ചിന്താ പ്രക്രിയയും വിജ്ഞാനവുമാണ് ഇത്രയും അവിടെ എഴുതി കൊടുക്കുക അതെല്ലാം മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് അഞ്ചാമത്തേത് കേൾവിയും കാഴ്ചയും വലിയ അനുഗ്രഹങ്ങളാണ് അവക്ക് എങ്ങനെ നന്ദി ചെയ്യണം ഈ രണ്ട് അനുഗ്രഹങ്ങളും നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതിരുന്നുമാണ് ശുക്ർ ചെയ്യേണ്ടത് അടുത്തത് ആറാമത്തത് കണ്ണില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ആൻസർ ചെയ്താം അള്ളാഹു സൃഷ്ടിച്ച പ്രപഞ്ചത്തിലുള്ള ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല സ്വന്തം ഉമ്മയെയും ഒപ്പയെയും കാണാൻ കഴിയുന്നില്ല പരിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ അവർക്ക് സാധിക്കുന്നില്ല ബാക്കിയുള്ള പോയിൻസുകൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് ഏഴ് കേൾവി ശക്തി ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ കഴിയില്ല ദീനീ കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ കഴിയുന്നില്ല മധുഹ് ഗാനങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ് നാലാമത്തേത് തഖ്സീസ് നല്ലതേ കാണാവൂ നല്ലതേ കേൾക്കാവൂ കാണാനും കേൾക്കാനും പാടുള്ളതിൻ്റെയും പാടില്ലാത്തതിൻ്റെയും ലിസ്റ്റ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ലിസ്റ്റ് തയ്യാറാക്കുക ഇൻഷാല്ലാ ലിസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കണ്ട് അതിലുള്ളതുപോലെ പുസ്തകത്തിലേക്ക് എഴുതി കൊടുക്കുക കേൾക്കാൻ പാടുള്ളവ കേൾക്കാൻ പാടില്ലാത്തവ അപ്പോൾ കേൾക്കാൻ പാടുള്ളതിൽ പെട്ടതാണ് അദാന് ഖുർആൻ പാരായണം സദുപദേശം കിളികളുടെ നാദം മഴയുടെ ഇരമ്പൽ ഇനി കേൾക്കാൻ പാടില്ലാത്തത് ഗീബത്ത് നമീമത്ത് കളവ് അശ്ലീല ഗാനങ്ങൾ ഇനി ബാക്കിയുള്ളതും നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് ഇനി കാണാൻ പാടുള്ളവ കാണാൻ പാടില്ലാത്തവ കാണാൻ പാടുള്ള കാര്യങ്ങളാണ് പൂക്കൾ ചന്ദ്രൻ പുഴകൾ മരങ്ങൾ ഖുർആൻ മാതാപിതാക്കൾ കൂട്ടുകാർ ഇതൊക്കെ നമുക്ക് കാണൽ അനുവദനീയമായതാണ് എന്നാൽ കാണാൻ പാടില്ലാത്തവ അവിറത്തിലേക്ക് നോക്കുക അന്യൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുക മൂന്ന്
മറ്റൊരാളുടെ രഹസ്യം ഒളിച്ചിരുന്ന് നോക്കുക. നാല്, അന്യ സ്ത്രീയെ നോക്കുക. ഇത് പാടില്ലാത്തതാണ്. അപ്പോൾ ഇൻഷാല്ലാ വളരെ കൃത്യമായിട്ട് എല്ലാവരും ആൻസറുകൾ എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.